പുറത്തുനിന്ന് പ്ലാൻ സെറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ് ജാസ്മിനും ഗബ്രിയലും. സത്യത്തിൽ ഗബ്രിയും ജാസ്മിനും പ്രണയത്തിലാണോ? ഇന്നത്തെ ലൈവ് ബിഗ് ബോസ് കണ്ടവർക്കറിയാം, അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി സംസാരിച്ച് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു റോക്കി ആയിരുന്നു, നിങ്ങൾ പുറത്തു നിന്ന് പരിചയപ്പെട്ട് നിങ്ങൾ ഗെയിം പ്ലാൻ ചെയ്തല്ലേ അകത്തോട്ട് വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഗെയിം പ്ലാൻ നിങ്ങൾ ലവ് സ്ട്രാറ്റജി കൊണ്ട് നടക്കാമെന്ന് നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ലേ? അല്ലാതെ ഈ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇത്രയും മാനസികമായി അടുപ്പം നിങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു റോക്കി. അത് ശരിവെക്കുന്നുമുണ്ടായിരുന്നു സിജോ. സിജോയും ഇത് ഏറ്റു പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ജാസ്മിൻ അത് കാര്യമായ രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ വല്ലാണ്ട് പൊട്ടിക്കരയുകയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തന്നെയല്ലേ പ്രേക്ഷകർക്കും ചോദിക്കാനുള്ള ചോദ്യം? എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പ്രേക്ഷകരും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം തന്നെയായിരുന്നു ഇന്നവിടെ സിജോയും റോക്കിയും ചോദ്യം ചെയ്തത്. റോക്കി പ്രത്യേകിച്ച് ഓരോ പോയിന്റും എടുത്തു പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പ്രേക്ഷകരുടെ മനസ്സിലും ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇത് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇവര് ലവ് സ്ട്രാറ്റജി കൊണ്ടുവരുന്നതിന് വേണ്ടിയല്ല അവിടെ ശ്രമിക്കുന്നത്, പ്രേക്ഷകർക്കിടയിലേക്ക് ഒരു കോംബോ കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുന്നത്. പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടുപേരുടെയും ഉദ്ദേശം. അവിടെ പ്രണയമാണ് ഇഷ്ടമാണ് എന്നൊക്കെ രണ്ടുപേരും മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാനും പ്രണയിക്കാനോ ഒന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകർ ഇവരുടെ കോംബോ ഇഷ്ടപ്പെടണം. രാത്രി ഇവരിരുന്ന് സംസാരിക്കുന്നതും ഇവര് തമ്മിലുള്ള കളിച്ചിരികളും കാര്യങ്ങളും ഒക്കെ മുൻ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സീസണിൽ അത് നമ്മൾ കാണാൻ വേണ്ടി പ്രേക്ഷകർ ഒരുപാട് പേര് കാത്തിരുന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെയും അങ്ങനെ ഒരു കോംബോ വർക്കൗട്ട് ചെയ്യാനാണ് രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് ലവും മണ്ണാങ്കപ്പിയും അല്ലാതെ ഒരു ലവും മണ്ണാങ്കട്ടിയൊന്നുമല്ല. അവിടെ ഒരു ലവും ഇല്ല അവർ തമ്മിൽ. ഇനി നല്ല ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്സ് ആണോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ റോക്കി പറഞ്ഞ പോലെ പുറത്തു നിന്ന് ഇവരെന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയവും ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്കും തോന്നാതില്ല. തോന്നിയാൽ തെറ്റും പറയാനായിട്ട് പറ്റില്ല. ഈ 3 ദിവസം കൊണ്ട് വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ചെയ്യും. പുറത്തു നിന്ന് ഒരു പരിചയമില്ലാത്ത രണ്ടുപേര് തമ്മിൽ 2 ദിവസം, അതായത് 2 ദിവസം 3 ദിവസം ഇപ്പം ആയി എന്ന് പറയാം. ഇവർ തുടക്കം മുതലേ അങ്ങനെയാണ് കാണിക്കുന്നത്, വന്ന ദിവസം മുതലേ. അതെങ്ങനെയായി എന്നുള്ളത് ഒരു വലിയ ചോദ്യമാർക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമുക്കും അതുപോലൊരു സംശയം വരുന്നത്. എന്തായാലും ഇവര് തമ്മിൽ ഒടുക്കത്തെ ലവ് ആണെന്നൊന്നും ലവ് ആവുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല. ഇവരുദ്ദേശിക്കുന്നത് പ്രേക്ഷകരുടെ കണ്ണിലേക്ക് ഒരു പൊടിയിടുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു കോംബ് അങ്ങ് കയറ്റുക. പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഞങ്ങൾ തമ്മിലൊക്കെ നല്ല കമ്പനി ആയിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര പരസ്പര വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്ക് തലയൂരാനായിട്ട് അങ്ങ് കഴിയും. അല്ലാതെ അവരുടെ ഇടയിൽ ഒരു പ്രണയവുമില്ല. ഒരു കോംബോ വർക്കൗട്ട് ചെയ്തുകൊണ്ട് പ്രേക്ഷകർക്കിടയിൽ ഒരു ഈ കോംബോയെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സീനും ഇതുവരെ ഇതൊക്കെ വെച്ചുകൊണ്ട് BGM ഒക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇറങ്ങണം, ഇവരുടെ കോംബോ ഒരുപാട് പേര് ഇഷ്ടപ്പെടണം, അങ്ങനെ അവസാനം വരെ നിൽക്കണം, ഇത്രയൊക്കെ തന്നെ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുക എന്നൊരു ലക്ഷ്യം മാത്രം. ആ കോംബോ പ്രേക്ഷകരായ ജനങ്ങൾ ഏറ്റെടുക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പ് തോന്നുന്നില്ല. അവരത് കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് അല്ലാതെ മറ്റൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇവർ തമ്മിൽ പ്രണയമാവും പ്രണയിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കേ വേണ്ട. അത് വെറും ആക്ടിംഗ് ആയിട്ട് മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ.